നമസ്കാരം സ്വാഗതം റിവ്യൂ കോക്ടെയിൽ മലയാളം റെസിപ്പി ഫ്ലാഷ് കാർഡ്സ് ഡോട്ട് കോം പുതിയൊരു വീഡിയോയിലേക്ക് ഇന്ന് നമ്മൾ മുട്ട വെച്ചൊരു വെറൈറ്റി ഐറ്റം ആയിട്ട് ഉണ്ടാക്കുന്നത് കാരണം മുട്ടയ്ക്കകത്ത് തന്നെ മുട്ട സ്റ്റഫ് ചെയ്തുള്ള ഒരു ഐറ്റം ഒരു എഗ് ക്രീപ്സ് നമ്മൾ ഉണ്ടാക്കുകയാണ് അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു മൂന്ന് മുട്ടയോളം നമ്മൾ ഉപയോഗിക്കും പിന്നെ ഒരു ചെറിയൊരു സവാള ഒരു കാക്കപ്പോളവും അരിഞ്ഞ സവാള ഉപയോഗിക്കും ആവശ്യത്തിന് ഉപ്പ് സ്വല്പം ചാട്ട് മസാല ഒരു അര ടീസ്പൂൺ വെച്ച് മുളക് പൊടി ജീരകത്തിൻ്റെ പൊടി മല്ലിപ്പൊടി പിന്നെ കുറച്ച് മല്ലിയില ഉപയോഗിക്കും ഒരു കപ്പോളം പാൽ നമ്മൾ ഉപയോഗിക്കും പിന്നെ ഒരു കുറച്ച് മൈദ നമ്മൾ ഉപയോഗിക്കും ഒരു മുക്കാൽ കപ്പോളം പിന്നെ ചെയ്തെടുക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള എണ്ണ നമ്മൾ ഉപയോഗിക്കും പിന്നെ കുറച്ച് ചീസിൻ്റെ സ്ലൈസുകൾ നമ്മൾ ഉപയോഗിക്കും ഇതിൻ്റെ അകത്ത് സ്റ്റഫ് ചെയ്യാൻ വേണ്ടി ഇതൊക്കെ മതി ഇതൊക്കെ വെച്ച് തന്നെ റെഡിയാക്കാം പക്ഷേ അതിനു മുമ്പ് റിവ്യൂ കോക്ടെയിൽ മലയാളം ഒന്ന് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക റെസിപ്പി ഫ്ലാഷ് കാർഡ്സ് ഡോട്ട് കോം ഒന്ന് സന്ദർശിക്കുക അപ്പോൾ തുടങ്ങാം ആദ്യം നമുക്ക് കുറച്ച് എണ്ണയൊന്ന് ചൂടാക്കി ആ സവാളയൊക്കെ ഒന്ന് വഴട്ടി അതിൻ്റെ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കാം ഒരു സ്വല്പം എണ്ണ ചൂടാക്കാം അതിലേക്ക് ഒരു കാക്കപ്പോളവും അരിഞ്ഞ സവാള എണ്ണ ഇട്ടു നമ്മളൊരു സ്വല്പം ഉപ്പും കൂടെ അതിൻ്റെ കൂടെ തന്നെ ചേർത്തു സവാള നമുക്കൊരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴട്ടിയെടുക്കാം ആ സവാള നമ്മളൊരു രണ്ട് മിനിറ്റ് ഒന്ന് വഴട്ടി അതിലേക്ക് സ്വല്പം വെള്ളം ഒഴിക്കുകയാണ് അധികമൊന്നുമില്ല ഒരു രണ്ട് ടേബിൾ സ്പൂൺ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചു ഇനി നമ്മൾ കുറച്ച് പൊടികൾ ഇടുകയാണ് ആദ്യം തന്നെ ഒരു ടീസ്പൂൺ ചാട്ട് മസാല ഇട്ടു ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇട്ടു അര ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി ഇട്ടു ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു ഇനി ഇതും കൂടെ കൂട്ടി നമുക്കൊരു ഒന്ന് രണ്ട് മിനിറ്റ് കൂടി ഒന്ന് വേവിക്കാം ഈ മസാലയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് നോക്കാൻ വേണ്ടി ആ പച്ചപ്പൊക്കെ ഒന്ന് പോകുന്നിടം വരെ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നമുക്കിതിനെ ഒന്ന് വേവിക്കാം ഇനി ഇതിലേക്ക് നമ്മൾ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് ഒന്ന് ചിക്കി എടുക്കുകയാണ് നമുക്ക് ഓരോന്നായിട്ട് ഒഴിക്കാം ഒരു മുട്ട ഒഴിച്ച് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്ത് എടുക്കുക രണ്ടാമത്തെ മുട്ട കൂടി ഒഴിക്കാം അതും കൂടെ കൂട്ടി ഒന്ന് ചിക്കി എടുക്കുക അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഇതിൻ്റെ ബാറ്റർ റെഡിയാക്കാനുള്ള പരിപാടി നോക്കാം അങ്ങ് മാറിയിരിക്കട്ടെ അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം അപ്പം ബാറ്ററിന് വേണ്ടി ആദ്യം നമ്മൾ ഒരു മുട്ട പൊട്ടിച്ച് ബൗളിലേക്ക് അങ്ങ് ഇടുന്നു കുറച്ച് ഉപ്പൊക്കെ ഇട്ടു നമുക്കിതിങ്ങനെ ഒന്ന് ശരിക്കും ഒന്ന് വിസ്ക് ചെയ്തൊക്കെ എടുക്കണം അടുത്തതായിട്ട് നമ്മൾ ഒരു കപ്പ് പാല് ഞാനത് അളന്ന് ഒഴിച്ച് വെച്ചിരുന്നതാണ് ഒരു കപ്പ് പാലൊഴിച്ചു അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മൈദ ഇടുകയാണ് ഒരു ഏകദേശം എന്തേരം ഇടും എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് നമ്മൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് കൊടുക്കാം കട്ടയൊന്നും ഇല്ലാതെ ശരിക്കും മിക്സ് ചെയ്ത് ശരിക്കും വിസ്ക് ചെയ്ത് എടുക്കുക ഒരു കുറച്ച് മൈദ കൂടി ഇടാം അപ്പോൾ നമ്മൾ എടുത്തു വെച്ച മൈദ പൂർണ്ണമായിട്ട് കിട്ടും മുക്കാൽ കപ്പ് മൈദ ഇട്ടു ആദ്യം പറഞ്ഞ അളവൊക്കെ കറക്റ്റ് തന്നെയാണ് അല്ല ഈ പരുവത്തിൽ ഏകദേശം ഒരു ദോശമാവ് പരുവത്തിൽ നമ്മളിവനെ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ് ഒരു തവ വീണ്ടും ഒന്ന് ചൂടാക്കുന്നു കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഒന്ന് ചൂടായി വരട്ടെ അപ്പോൾ അത് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ മാവ് ഒരു കുറച്ചങ്ങ് കോരി ഒഴിക്കാം
ഒരു സൈഡ് ഒന്ന് ആയി കഴിയുമ്പോൾ നമ്മൾ ഒന്ന് മറച്ചും കൂടി ഇടുവാണ് രണ്ട് സൈഡും ആയി കഴിയുമ്പോൾ തിരിച്ച് നമുക്ക് ആ ടോപ്പിലോട്ട് തന്നെ അല്ലെങ്കിൽ വേറൊരു പരന്ന തവയിലോട്ടൊക്കെ ഒന്ന് മാറ്റി വെക്കാം ഇനി ഇതിനെ നമുക്ക് കുറച്ച് ഫില്ലിംഗ് വെക്കണം ആദ്യം കുറച്ച് സ്ലൈസ് ചെയ്ത ചീസ് തന്നെ വെക്കുകയാണ് എന്നിട്ട് നമ്മുടെ എഗ്ഗ് നമ്മൾ മിക്സ് റെഡിയാക്കി വെച്ചിരിക്കുന്നു അതിന്റെ മുകളിലോട്ട് വെക്കുന്നു അതിന്റെ മുകളിൽ വീണ്ടും കുറച്ച് ചീസും കൂടി അങ്ങ് വെക്കാം നമുക്കൊന്ന് നടുക്കോട്ടെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് സെറ്റപ്പ് ആക്കി കൊടുക്കുക എന്നിട്ട് ഇവനെ ഒന്ന് മടക്കി എടുക്കുക മടക്കി ലോക്ക് ചെയ്ത് എടുക്കുക നമുക്കിവനെ ഒന്നുകൂടി ഒന്ന് ഫ്രൈ ചെയ്ത് റെഡിയാക്കി എടുക്കാനുള്ള പരുവത്തിലായി അപ്പം വീണ്ടും നമ്മളൊരു കുറച്ച് എണ്ണ കൂടി ഒന്ന് ചൂടാക്കുന്നു അതിലൊന്നും വേണ്ട ഒരു കുറച്ച് എണ്ണ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഇത് അതിലേക്ക് അങ്ങ് ഇടുവാണ് പിന്നെ അത് തുറന്നു പോകും ഒട്ടി ഇരിക്കുകയല്ലെന്ന് തോന്നുവാണെങ്കിൽ ഒരു ശക്കലം മൈദ ഒന്ന് പേസ്റ്റാക്കി അവനെ വേണമെങ്കിൽ നമുക്ക് അങ്ങ് ഒട്ടിച്ചെടുക്കുകയും ചെയ്യാം പക്ഷേ ഇത് ഇരുന്നോളൂ അതാണ് ഞാനത് ചെയ്യുന്നില്ല ഒരു സൈഡ് ഒന്ന് ബ്രൗൺ ആയി കഴിയുമ്പോൾ ഒന്ന് മറിച്ചും കൂടി ഇടുക അങ്ങനെ ഒന്ന് തിരിച്ചും മറിച്ചു വിട്ട് രണ്ട് സൈഡും ഒരു ഗോൾഡൻ കളർ ആക്കി ഇനി എടുക്കുക ഇത് ഏകദേശം ആയിട്ടുണ്ട് പിന്നെ ഞാൻ തിരിച്ചെടുക്കുകയാണ് ഇതാണ് പരിപാടി അപ്പം ബാക്കിയുള്ള മാവും ബാക്കിയുള്ള ഫില്ലിങ്ങും വെച്ച് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ നമ്മുടെ ഐറ്റങ്ങൾ റെഡി ആയിരിക്കുന്നു ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക പിന്നെ റിവ്യൂ കോക്ടെയിൽ മലയാളം ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക റെസിപ്പി ഫ്ലാഷ് കാർഡ്സ് ഡോട്ട് കോം ഒന്ന് സന്ദർശിക്കുക മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നല്ലത് കിട്ടും